ഹായ്, കുറേ പേര് എൽ ഡി സി മെയിൻസിന്റെയും എൽ ജി എസ് മെയിൻസിന്റെയും ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ടെൻത്ത് പ്രിലംസിന്റെ റിസൾട്ട് വന്നപ്പോൾ തങ്ങൾ ലിസ്റ്റിനകത്ത് ഉണ്ട്, പക്ഷേ എൽ ഡി സി മെയിൻസിന്റെ ഹോൾ ടിക്കറ്റ് വന്നപ്പോഴും എൽ ജി എസ് മെയിൻസിന്റെ ഹോൾ ടിക്കറ്റ് വന്നപ്പോഴും ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോസിന് കുറെ പേര് കമന്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വേറെ കുറെ പേര് പറഞ്ഞു, റിസൾട്ട് നോക്കിയപ്പം ടെൻത്ത് പ്രിലംസിന് തങ്ങൾ പാസ്സായിട്ടില്ല, പക്ഷേ ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന്. അങ്ങനെ ഹോൾ ടിക്കറ്റ് കിട്ടിയവർക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർക്ക് പഠിക്കാൻ സമയം കിട്ടിയത്. അപ്പൊ അതൊരു ടൈം അവർക്ക് റിസൾട്ട് വന്നതിന് ശേഷം അവർക്ക് പ്രിലിംസ് പാസ്സാവാത്ത കാരണം അവർ പഠിച്ചില്ല, അവർക്ക് പിന്നീട് പഠിക്കാൻ സമയം കിട്ടില്ല എന്ന് ഹോൾ ടിക്കറ്റ് കിട്ടിയ കുറച്ചുപേര് പറഞ്ഞു. എന്തായാലും ഇത് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമായിട്ടുള്ള ഒരു അനുഭവമല്ല. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു റിലേറ്റീവ്സിനോ ഒക്കെ ആർക്കെങ്കിലും ഈ രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഈ രീതിയിലൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാനോട് ശ്രമിക്കുക. മാക്സിമം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ പറയുന്നത്. ഞാൻ ആദ്യം എനിക്ക് കമന്റ്സ് വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് മൈ റിസൾട്ടിനകത്ത് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടോ എന്നും നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അവരുടെ റിസൾട്ടിനകത്ത് മൈ റിസൾട്ടിനകത്ത് ചെക്ക് ചെയ്തിട്ടൊപ്പം അവർക്ക് റിസൾട്ട് ഉണ്ട്, പക്ഷേ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്ന് പറയുന്നു. മറ്റു ചിലർ അവരുടെ റിസൾട്ട് നോക്കിയപ്പം റിസൾട്ടിനകത്തില്ല, മൈ റിസൾട്ടിനകത്തില്ല, പക്ഷേ ഹോൾ ടിക്കറ്റ് വന്നു എന്നും പറയുന്നു. ഇത് പി എസ് സിക്ക് വന്ന മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ പല കുട്ടികളുടെയും ഭാവിയാണ് ഇത് മുഖാന്തരം നമുക്ക് നഷ്ടപ്പെടുന്നത്. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അവർ മെയിൻസ് റിസൾട്ട് വന്നപ്പം ലിസ്റ്റിനകത്ത് അലാം ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് നാളെയാണ് എൽ ഡി സി മെയിൻസിന്റെ എക്സാം, ഇതുവരെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്ന് ഇന്നലെ ഒരു കുട്ടി പറഞ്ഞിരുന്നു. അപ്പൊ രാവിലെ ഞാൻ കമന്റ്സ് നോക്കിയപ്പോൾ കണ്ടിരുന്നു അത് അതിന് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ടെലഗ്രാമിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റു ആർക്കെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഈ രീതിയിൽ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് ഉണ്ട് എന്നിട്ട് നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്നുള്ളവരും, അതോടൊപ്പം തന്നെ റിസൾട്ടിനകത്ത് ഇല്ല പക്ഷേ ഹോൾ ടിക്കറ്റ് വന്നു എന്നുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് പറയുമെങ്കിൽ അത്ര ഉപകാരമായിരുന്നു നമുക്കിത്. നമ്മുടെ ഇനിയും വരാൻ പോകുന്നു, നമ്മുടെ ട്വൽത്തിന്റെ പ്രിലിംസിന്റെ റിസൾട്ട് വരാൻ പോകുന്നു, ഡിഗ്രി ലെവൽ എക്സാം കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വരണം. അപ്പൊ ഇവിടെയൊക്കെ ഈ രീതിയിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പണി തന്നെ കിട്ടും. കാരണം പ്ലസ് ടു ലെവലും ഡിഗ്രി ലെവലും അത്യാവശ്യം നല്ല പോസ്റ്റുകളിലേക്കാണ് നമ്മളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ളതും എഴുതിയിട്ടുള്ളതൊക്കെ. അപ്പൊ അത് ഈ രീതിയിൽ ഒരു വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ഭാവിയാണ് ആ കാര്യത്തിന് കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. എനിക്ക് ആദ്യം കമന്റ് വന്നപ്പോൾ ഒന്നോ രണ്ടോ പേർക്കല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ലല്ലോ എന്ന് ഓർത്തു. പക്ഷേ പലരുടെ ആയിട്ട് കമന്റുകളും വീഡിയോയ്ക്കിടയിൽ കമന്റുകളായിട്ട് വന്നു, പേഴ്സണലി മെസ്സേജസ് വന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, റിസൾട്ട് വന്നിട്ട് നിങ്ങൾ ലിസ്റ്റിനകത്തുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നില്ല എന്ന് പറയുന്നവര് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തിട്ട് അതിനകത്ത് മൈ റിസൾട്ടിനകത്ത് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടോ, ടെൻത്ത് പ്രിലിംസ് നിങ്ങൾ ഏതൊക്കെ എക്സാമിനാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്, ഏത് മെയിൻസിലേക്കാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ മൈ റിസൾട്ടിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നിട്ട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. അതോടൊപ്പം തന്നെ റിസൾട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ ആ ഒരു ഷോർട്ട് ലിസ്റ്റിനകത്ത് ഇല്ല, പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നു എന്ന് പറയുന്നവരും നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കിയിട്ട് മൈ റിസൾട്ട് നോക്കുക, അതിനകത്ത് കിടപ്പുണ്ടോന്നോ നിങ്ങളുടെ റിസൾട്ടിനകത്ത് കിടപ്പുണ്ടോന്നൊന്ന് നോക്കുക. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ക്രീനകത്ത് മൈ റിസൾട്ട് എന്നുള്ള ആ ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഏരിയ അതൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ഓൾറെഡി മെസ്സേജ് വരും, ഈ മൈ റിസൾട്ടിനകത്ത് വന്നെങ്കിലും അഡ്മിഷൻ ടിക്കറ്റ് വന്നെങ്കിലും എന്താണെങ്കിലും നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ മൊബൈലിനകത്ത് മെസ്സേജ് വരും. അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ഐ ഡി നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലിനകത്ത് മെസ്സേജ് വരും. ഇതിനകത്തെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്രൊഫൈല് ചെക്ക് ചെയ്യുക, എന്നിട്ട് മെയിൽ ചെക്ക് ചെയ്യുക, മെസ്സേജ് ചെക്ക് ചെയ്യുക. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇങ്ങനൊരു ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല, അല്ലെങ്കിൽ റിസൾട്ടിനകത്ത് ഉണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നില്ല എന്നുള്ളവരും, അതോടൊപ്പം തന്നെ റിസൾട്ടിനകത്ത് നിങ്ങൾ ഇല്ല എന്നിട്ട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നെന്നുള്ളവരും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെൻത്ത് പ്രിലിംസ് നടന്നത് 5 ഘട്ടമായിട്ടാണ്. ആദ്യത്തെ 4 ഘട്ടം എഴുതിയവർക്ക് അതിൽ എഴുതാൻ പറ്റാത്തവർക്കാണ് 5-ാമത് ഘട്ടം എക്സാം നടത്തിയിരുന്നത്. അപ്പം റിസൾട്ട് പി എസ് സി പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ ഘട്ടം എക്സാം എഴുതിയവർക്ക് A കോഡെന്നും 2-ാം ഘട്ടം എഴുതിയവർക്ക് B കോഡെന്നും 3-ാം ഘട്ടം എഴുതിയവർക്ക് C കോഡെന്നും 4-ാം ഘട്ടം എഴുതിയവർക്ക് D കോഡെന്നും
എന്നും കൊടുത്താണ് പി എസ് സി റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലാണ് നിങ്ങൾ എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എ കോഡ്, നിങ്ങൾ എ കോഡിനകത്ത് നിങ്ങളുടെ നമ്പർ ഉണ്ടോ നോക്കുക. രണ്ടാം ഘട്ടക്കാരും ബി കോഡിനകത്ത് നിങ്ങളുടെ നമ്പർ ഉണ്ടോ നോക്കുക. മൂന്നാം ഘട്ടക്കാർ സി കോഡിനകത്തും നാലാം ഘട്ടക്കാർ ഡി കോഡിനകത്തും നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അല്ലാണ്ട് ജസ്റ്റ് നിങ്ങളൊരു നമ്പർ ഇത് ആ ഒരു പി ഡി എഫ് എടുത്തിട്ട് നിങ്ങളുടെ നമ്പർ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഈ ഒരു കോഡിനകത്ത് നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ അഞ്ചാം ഘട്ടം പരീക്ഷ എഴുതിയവര് നിങ്ങൾക്ക് ആദ്യത്തെ നാല് ഘട്ടത്തിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഏതെങ്കിലും നാല് ഘട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവുക. അതിൽ നിങ്ങൾക്ക് എഴുതാൻ അസൗകര്യമാണെന്നും പറഞ്ഞ് പി എസ് സിയിലേക്ക് നിങ്ങൾ കാരണസഹിതം നിങ്ങളൊരു ലെറ്റർ കൊടുത്തിട്ട് അതിനുശേഷമാണ് നിങ്ങൾക്ക് എക്സാം പോസ്റ്റ്പോണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റി കിട്ടി അഞ്ചാം ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഹോൾ ടിക്കറ്റ് മാറ്റി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഞ്ചാം ഘട്ടത്തിൽ എക്സാം എഴുതിയിട്ടുള്ളവര് നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ളത് ഏത് ഘട്ടത്തിലേക്കാണോ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ളത് ആ ഘട്ടത്തിൽ നിങ്ങളുടെ റിസൾട്ട് വേണം നിങ്ങൾ നോക്കാൻ. അഞ്ചാം ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു കോഡ് പി എസ് സി കൊടുത്തിട്ടില്ല. ഈ നാല് ഘട്ടത്തിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ അസൗകര്യം കാണിച്ച് നിങ്ങളുടെ പി എസ് സിയിൽ കൊടുത്തിട്ടുള്ള ആ ലെറ്റർ പി എസ് സിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ് പി എസ് സി നിങ്ങൾക്ക് അഞ്ചാം ഘട്ടത്തിലേക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഘട്ടത്തിലാണോ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് എക്സാമിന് ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ളത് ആ ഘട്ടത്തിലെ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് നോക്കുക. എന്നിട്ട് ചെക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്കത് പി എസ് സിയിലേക്ക് എത്തിക്കേണ്ടത്. ഈ ഒരു കാര്യം നമുക്ക് പി എസ് സിയുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇനി 12th പ്രിലിംസിന്റെയും ഡിഗ്രി പ്രിലിംസിന്റെയും റിസൾട്ടുകൾ വരാനിരിക്കുന്നു. അതിലും നമുക്ക് ഇതുപോലത്തെ അനുഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരുടെ ഭാവിയാണ് ഈ മൂന്ന് പ്രിലിംസ് കാരണം നഷ്ടപ്പെടാൻ പോകുന്നത്. അത് തന്നെ നിങ്ങളുടെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ.